തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഉറക്കം കെടുത്തിയ ദുരാത്മാക്കൾ. രാജകുടുംബത്തിലെ പലരും ആ ദുരാത്മാക്കളെ കുടിയിരുത്തിയിരിക്കുന്ന മണ്ണിലേക്ക് പോകാൻ പോലും ഭയപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? ആരാണവർ? ചരിത്രത്തോടൊപ്പം ചില മിത്തുകൾ കൂടിച്ചേരുമ്പോഴാണ് പൂർണ്ണതയുണ്ടാകുക. അത്തരത്തിൽ ചരിത്രവും മിത്തും ഇടകലർന്നിരിക്കുന്ന ഒന്നാണ് തിരുവിതാംകൂറിനെ ഭീതിയിലാഴ്ത്തിയ എട്ട് ദുരാത്മാക്കളുടെ ചരിത്രം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ബദ്ധശത്രുക്കളും മുച്ചൂട് മുടിച്ച് തറവാട് കുളം തോണ്ടിയ വേണാട് ഭരിച്ചിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരായിരുന്നു ആ ദുരാത്മാക്കൾ. വേണാട്ടിലെ പ്രബല ശക്തിയായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നതും ഇക്കൂട്ടരായിരുന്നു. 1697 വൈദേശിക ശക്തികൾക്കെതിരെ പടനയിക്കുകയും 1721 ബ്രിട്ടീഷുകാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അഞ്ചുതെങ്ങുകോട്ട പിടിച്ചെടുത്തതും എട്ട് വീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിലുള്ള നായർ സൈന്യമായിരുന്നു. പിള്ളമാരും അക്കാലത്തെ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും തമ്മിൽ നല്ല ഒരു ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ എട്ട് വീട്ടിൽ പിള്ളമാരും മാടമ്പിമാരും അധികാരം കൈക്കലാക്കുന്നതിനായി ഗൂഢാലോചനകൾ നടത്തി. മാർത്താണ്ഡവർമ്മയെ ഇല്ലാതെയാക്കാൻ ശത്രുക്കൾ നിരന്തരം ശ്രമിച്ചുവെങ്കിലും ഭാഗ്യം തുണച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തം പ്രാണൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. തനിക്കെതിരെ തിരിഞ്ഞ് ഉപജാപം നടത്തിയ പിള്ളമാരെ മുച്ചോട് മുടിച്ച് വെണ്ണീറാക്കുവാൻ മഹാരാജാവ് തീരുമാനിച്ചു. എട്ട് വീട്ടിൽ പിള്ളമാരിൽ പ്രധാനിയായ കഴക്കൂട്ടത്തു പിള്ളയെ വധിക്കുകയും തറവാടിടിച്ചു നിരത്തി അവിടെ കുളം നിർമ്മിക്കുകയും ചെയ്തു. കുളം തോണ്ടുക എന്ന ശൈലി അന്വർത്ഥമാക്കും വിധമായിരുന്നു അത്. ഇന്ന് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ മുന്നിൽ കാണുന്ന കുളമാണത്. മാർത്താണ്ഡവർമ്മ എട്ട് പിള്ളയമാരെയും നിർദ്ദയം വധിച്ചു. എല്ലാവരുടെയും തറവാട് ഇടിച്ചു നിർത്തി കുളം തോണ്ടി. കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും തുറകയറ്റി നിർബന്ധിച്ച് മുക്കുവന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പല സ്ത്രീകളും അപമാനഭാരത്താൽ കടലിൽ ചാടി ആത്മാഹുതി ചെയ്തു. തെറ്റൊന്നും ചെയ്യാത്ത സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും മാർത്താണ്ഡവർമ്മ കാട്ടിയത് കൊടിയ അനീതിയായിരുന്നു. എട്ട് വീട്ടിൽ പിള്ളമാരുടെ മരണാനന്തരം രാജ്യത്ത് പല ദുർനിമിത്തങ്ങളും ഉണ്ടായി. തിരുവിതാംകൂറിന്റെ സമാധാനം പിള്ളമാരുടെ ദുരാത്മാക്കളാൽ ഇല്ലാതെയായി. കൊട്ടാരത്തിലെ കാവൽക്കാരെ നിരന്തരം ശല്യം ചെയ്യുവാൻ തുടങ്ങി. പിള്ളമാരുടെ ആത്മാക്കൾ അഴിഞ്ഞാടാൻ അനുവദിക്കാതെ ഒരിടത്ത് കുടിയിരുത്തുവാനായി പിന്നെ ശ്രമം. അതിനായി ശ്രേഷ്ഠനായ അത്തിപ്പറ്റ നമ്പൂതിരി ആത്മാക്കളെ ഒരു മൺകുടത്തിൽ ആവാഹിച്ചുവെങ്കിലും പരാക്രമികളായ അവർ കുടം പൊട്ടിച്ചു പുറത്തു ചാടി. തുടർന്ന് ചങ്ങനാശ്ശേരിയിലെ കുമാരമംഗലത്ത് മനയിൽ നിന്നെത്തിയ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എട്ട് ചെമ്പുകുടങ്ങളിലായി ആത്മാക്കളെ ആവാഹിച്ച് രാജാവിന് മുന്നിൽ സമർപ്പിച്ചു. ആവാഹന സമയത്ത് പിള്ളമാരുടെ ആത്മാക്കൾക്ക് ഒരേ ഒരു ഉടമ്പടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭരണമില്ലാത്ത പ്രദേശത്ത് വേണം തങ്ങളെ കുടിയിരുത്തുവാൻ. നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അവരെ കുടിയിരുത്തുവാൻ തിരഞ്ഞെടുത്തത് ചങ്ങനാശ്ശേരിയിലെ വേട്ടിയാട് ക്ഷേത്രമായിരുന്നു. വേട്ടിയാട് ക്ഷേത്രമാണ് പിന്നീട് വേട്ടടി ക്ഷേത്രമായി മാറിയത്. ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് അവിടെ പ്രതിഷ്ഠ. മനുഷ്യക്കുരുതി ഉണ്ടായിരുന്ന ആ ക്ഷേത്രത്തിന്റെ സമീപത്ത് അധിവസിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. തിരുവിതാംകൂർ രാജാക്കന്മാർ ചങ്ങനാശ്ശേരിയിലെ മണ്ണിൽ ചവിട്ടരുതെന്ന് ഒരു വിധിച്ചാർത്ത് ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് എട്ട് വീട്ടിൽ പിള്ളമാരുടെ ശത്രുതയുടെ ആഴം മനസ്സിലാക്കുക. എന്നാൽ ശ്രീ ചിത്തിര തിരുനാളും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ചങ്ങനാശ്ശേരിയിൽ വരികയുണ്ടായി. കടപ്പുറത്തെ മണൽ നിരത്തി അതിനു മുകളിൽ വിരിച്ച പരവതാനിയിലാണ് അവർ കാലുകുത്തിയത് എന്നൊരു കേട്ടുകേൾവിയുണ്ട്. ആകാശം ഇറങ്ങി വന്ന ഇരുളിന്റെ മറപറ്റി വയൽക്കാറ്റാഞ്ഞു വീശുമ്പോൾ തിരുനാളങ്ങൾ ഉലയുന്നത് കണ്ട് നമ്മളുടെ ഉള്ളു വിറച്ചേക്കാം. കുടീരങ്ങൾ തകർത്ത് എട്ട് വീട്ടിൽ പിള്ളമാരുടെ ആത്മാക്കൾ വീണ്ടും പുറത്തു ചാടുമോ എന്നൊരു ഭയം നമ്മുടെ ഉള്ളിലേക്കുണ്ടാകാം. ഒരിക്കൽ തിരുവിതാംകൂറിൽ നിറഞ്ഞു നിന്ന ഈ എട്ട് വീട്ടിൽ പിള്ളമാർ രാജഹിതത്തിനെതിരെ നിന്നപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട പോരാളികളായിരുന്നുവോ, അതോ കലാപമുണ്ടാക്കിയ രാജ്യദ്രോഹികളോ? എന്നിരുന്നാലും എട്ട് വീട്ടിൽ പിള്ളമാരുടെ ചരിത്രം ഇന്നും ഒരു നിഗൂഢതയാണ്. ഇവരുടെ ആത്മാക്കളെ കുടിയിരുത്തിയിരിക്കുന്ന ക്ഷേത്രം ഇന്നും അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു, എല്ലാത്തിനും ഒരു മൂക സാക്ഷിയായി.